ഒരു ലോക വനിതാ ദിനം കൂടി കടന്നു വരുമ്പോൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയുടെയും ധൈര്യത്തിൻ്റെയും പിൻബലത്തിൽ ഒരു പ്രദേശത്തെ ആദിവാസി സമൂഹത്തെ ഉദ്ധരിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു അധ്യാപികയെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ദിവസേന 8 കിലോമീറ്ററിലധികം വനത്തിലൂടെ കാൽനടയായി യാത്ര ചെയ്താണ് വെണ്ടൈക്കുമ്പയിൽ സ്വദേശിയായ മിനി ടീച്ചർ അമ്പുമല ആദിവാസി കോളനിയിലെ ബദൽ സ്കൂളിലെത്തി 10 വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ വെണ്ടേക്കുംപൊയിലിൽ നിന്ന് മിനി ടീച്ചറെ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവർ സ്കൂളിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പുമലയിലെ കുറിഞ്ഞി പണിക്ക ആദിവാസി കോളനിയിലെ ഏകാധ്യാപക വിദ്യാലയമായ അമ്പുമല ബദൽ സ്കൂളിലെ അധ്യാപികയാണിവർ. കഴിഞ്ഞ 7 വർഷമായി ടീച്ചറുടെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ നടത്തത്തിൻ്റെ ദൈർഘ്യം 8 കിലോമീറ്ററോളം നീളും. അതും വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന അമ്പുമലയിലെ കാനനപാതയും പുഴയും പാറക്കെട്ടുകളും താണ്ടി വേണം അമ്പുമല ബദൽ സ്കൂളിലെത്താൻ. സ്കൂളിന് സമീപമെത്തിയാൽ കോളനിയിലെ ഓരോ വീടും കയറിയിറങ്ങി സ്കൂളിലേക്കുള്ള കുട്ടികളെ വിളിച്ച് കൂടെ കൂട്ടണം. ഒന്നു മുതൽ 4 ക്ലാസുകളിലുള്ള 6 മുതൽ 10 വയസ്സുവരെയുള്ള 10 ആദിവാസി വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലുള്ളത്. 2015 ടീച്ചർ ഈ സ്കൂളിൽ അധ്യാപികയായെത്തുമ്പോൾ 16 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പഠനത്തിലും മറ്റു കഴിവുകളിലും കുട്ടികൾ ഏറെ മുന്നിലാണെന്നും ടീച്ചർ പറയുന്നു. ഇപ്പം നിലവിൽ 10 കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ. 1-4 ക്ലാസ് വരെ ഓരോ ഡിവിഷനും പ്രത്യേകം പ്രത്യേകം ക്ലാസ് എടുക്കണം. എല്ലാം ഞാൻ തനിയെ ചെയ്യണം. കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നത്. എല്ലാ ദിവസവും കുട്ടികൾ ക്ലാസ്സിലോട്ട് വരും. മടിയൊന്നുമില്ല ആർക്കും വരാനും പഠിക്കാനും പാടാനും ചിത്രം വരയ്ക്കാനും ഒന്നിനും മടിയില്ല. ചിത്രം വരയ്ക്കുന്ന കുട്ടികളൊക്കെ കഴിഞ്ഞ 7 വർഷത്തിനിടെ സ്കൂളിലേക്കുള്ള യാത്രക്കിടെ തലനാരിഴയ്ക്കാണ് പലപ്പോഴും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ടീച്ചർ രക്ഷപ്പെട്ടത്. ഇങ്ങോട്ട് വരുന്നിടയ്ക്ക് എനിക്ക് 2 പ്രാവശ്യം എന്നെ ആന ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വന്ന ആ വർഷം തന്നെയാണ് അത് മെയിൻ റോഡിൽ നിന്നായിരുന്നു എന്നെ ആന ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ കൊറോണ കാലത്താണ് ഇവിടെ വന്ന് ഞാൻ റെക്കോർഡ്സ് എടുത്ത് പോകുമ്പം. സ്കൂളിലെ അധ്യാപനത്തിന് പുറമെ കോളനി നവീകരണം, പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചു നൽകൽ, 20 വീടുകളുടെ നവീകരണ പ്രവൃത്തി, ആദിവാസികൾക്ക് ആധാർ കാർഡ് എടുത്തു നൽകൽ, കോളനി നിവാസികൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കൽ, കോവിഡ് വാക്സിൻ നൽകൽ എന്നതിനൊക്കെ ടീച്ചർ തന്നെയാണ് മുൻപന്തിയിൽ നിന്നത്. ടീച്ചർ എന്നതിലുപരി ഇത്രയൊക്കെ ആദിവാസികളുടെ ക്ഷേമത്തിനായി ചെയ്തിട്ടും ടീച്ചർക്ക് സങ്കടങ്ങൾ മാത്രമാണ് ബാക്കി. അതിൽ പ്രധാനപ്പെട്ടത് ടീച്ചർക്ക് 5 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് കൃത്യമായി ലഭിക്കാത്തതിനാൽ സ്വന്തം ആഭരണം പണയപ്പെടുത്തിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത്. കാശാണ് നോൺ മെയിലിന് കിട്ടുക. അതും കൊണ്ട് ഞാൻ അരി എടുത്തിട്ട് വരുമ്പോൾ തന്നെ 450 രൂപ വണ്ടിക്കൂലിയാകും. നിലമ്പൂർ ഡിപ്പോന്ന് വേണം അരി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ. ഓട്ടോറിക്ഷ ചാർജ് മാത്രം 450 രൂപയോളമാകും. ഇങ്ങോട്ട് ചുമന്ന് കൊണ്ടുവരാൻ വേറെ 200 രൂപ കൂലി കൊടുക്കണം. അങ്ങനെ ഈ നോൺ മീൽ കിട്ടുന്ന കാശിന് വണ്ടിക്കൂലിയായിട്ട് തന്നെ പോകും. പിന്നെ ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഈ വർഷമൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് കടക്കാരൻ. നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ട്, അവർ അതാത് മാസം ചോദിക്കും. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ 8 രൂപ വീതമുള്ളത് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ആവുന്നില്ലെന്നാണ്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് തന്നെ 5 മാസത്തോളമായി. ഇതുവരെ അതിൻ്റെ ഒരു പേപ്പർ മൂവിങ്സ് ആവുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. മാർച്ചിലെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം. ഞങ്ങൾക്ക് കടങ്ങളൊക്കെ വെട്ടി പോകാം എന്നൊരു ഇതുണ്ട്. എങ്കിലും ഇന്നുവരെ ടീച്ചർ ഒരു ദിവസം പോലും സ്കൂളിലെത്താതിരുന്നിട്ടില്ല. ശാരീരിക അസ്വസ്ഥതകളെല്ലാം മറന്ന് മിനി ടീച്ചർ രാവിലെയും വൈകിട്ടും കാടും മലയും താണ്ടുകയാണിപ്പോഴും. ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നു വരുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന മിനി ടീച്ചറെ അവഗണിക്കുന്നത് എന്നതാണ് ഏറെ വിരോധാഭാസം. ക്യാമറാമാൻ ET നിബിൻ രാജിനൊപ്പം വിനോദ് മിസരി, CTV പ്രാദേശിക വാർത്താ.